ഇടിമിന്നലിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കോട്ടയം ഭരണങ്ങാനം ചിറ്റാനപ്പാറയിലെ ജോസഫ് കുരുവിളയും കുടുംബവും. ഇന്നലെ വൈകിട്ടുണ്ടായ കനത്ത ഇടിമിന്നലിൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് പാകിയിരുന്ന തറയോടുകൾ ഇളകിത്തെറിച്ചും ഭിത്തിക്ക് വിള്ളൽ വീണും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടിമിന്നലിൽ വലിയ കാര്യമായ നാശനഷ്ടമുണ്ടായ ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. കോട്ടയം ഭരണങ്ങാനത്തിനടുത്ത് തലപ്പുലം പഞ്ചായത്തിലെ ചിറ്റാനപ്പാറ എന്ന സ്ഥലത്ത് ഇവിടെ ജോസഫ് കുരുവിള എന്നയാളുടെ ഉടമസ്ഥയിലുള്ള വീടാണിത്. ഇടിമിന്നലിനെ തുടർന്ന് ഈ നിലത്ത് പാകിയിരുന്ന ടൈലുകൾ അപ്പാടെ ഇളകിയെന്ന് മാത്രമല്ല, ഇത് ഇളകി മുകളിലേക്ക് തെറിച്ച്, ഇരുനില വീടാണ്, ഇരുനില വീടിൻ്റെ മുകളിലേക്ക് തെറിച്ച് മുകളിലുണ്ടായിരുന്ന ഓട് പൊട്ടി വീടിനുള്ളിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല വീടിന് തൊട്ടു മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ മുകളിലേക്ക് പോലും ഈ നിലത്ത് നിന്ന് ഇളകി പോയ ഈ ടൈലുകൾ വീണ് കാറിനും കേടുപാട് സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ വീട്ടുകാരെല്ലാവരും തന്നെ ഒരു അപകടവും ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. എനിക്കൊപ്പം ഈ വീടിൻ്റെ ഉടമസ്ഥനുണ്ട്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ ഞങ്ങളൊരു 3:30 കഴിഞ്ഞ് പള്ളി പോകാനായിട്ടൊക്കെ റെഡി ആയിട്ട് ഇരിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോകാനിരിക്കുമായിരുന്നു. ആ സമയമാകുമ്പോൾ കൃത്യം ഭയങ്കര സൗണ്ട്. പേടിച്ച് ഞാനും ഭാര്യയും ഇറങ്ങി താഴോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ മൊത്തം ഇത് പൊട്ടിത്തെറിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ നാട്ടുകാർ എല്ലാവരും ഓടി വരുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പുള്ളിയാണ് ലൈവ് കണ്ടത്. കണ്ടിട്ട് പുള്ളി അത് ഭയങ്കര വിറച്ചിട്ടൊക്കെയാണ് വന്ന് നിന്നത്. പുള്ളി കണ്ടത് അവിടുന്ന് നേരെ വന്ന് ഇങ്ങോട്ട് അടിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ അടിക്കുമ്പോൾ ഇത് ഓരോന്നങ്ങ് പൊങ്ങി അങ്ങ് പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർലോക്കൊക്കെ പറന്ന് നേരെ മേലെ ഓടിലോട്ട് വന്ന് വീണിട്ട് പൊട്ടിത്തെറിച്ച് മറ്റേ ഓടിലുള്ള ഫോൾസ് ഓട് പൊട്ടി താഴെ ഫോൾ സീലിങ്ങിലോട് വീണ് ബാത്റൂമിൻ്റെ അകത്ത് ഈ ഇൻ്റർലോക്ക് എല്ലാം വന്ന് കിടപ്പുണ്ട്. എന്തായാലും വളരെ അവിശ്വസനീയമായ രീതിയിലാണ് ഈ ഇടിമിന്നലിൻ്റെ ഒരു പ്രഹരം ഈ വീട്ടിലുണ്ടായത്. ഈ താഴെ നിന്ന് ഇത്രയും ഭാരമുള്ള ഇൻ്റർലോക്ക് ഇഷ്ടികകൾ മുകളിലേക്ക് പോയി ഉയർന്നു പോവുക, അവിടെ നിന്ന് ആ ഷീറ്റ് തകർത്ത് താഴേക്ക് വന്ന് കാറിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ വീടിനുള്ളിലെ ഒക്കെ വീഴുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട്ടിലുള്ളവർക്ക് ആർക്കും തന്നെ ഒരു പരിക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. വീട്ടിലെ വൈദ്യുതി ബന്ധങ്ങൾ ആകെ തകരാറിലായിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ ഇന്നലെ മറ്റ് രണ്ട് സ്ഥലങ്ങളിലും സമാനമായ തരത്തിൽ ഇടിമിന്നൽ വലിയ നാശനഷ്ടങ്ങൾ വീടുകൾക്ക് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അരവിന്ദ് ചന്ദ്രനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.